കൃത്രിമ സൗഹാർദ്ദമല്ല. കൃത്രിമ സൗഹാർദ്ദം ഉണ്ടാക്കുമ്പോ ആളുകൾ നിങ്ങളെ സംശയിക്കുകയാണ്, നിങ്ങളെ ഉള്ളിൽ വേറൊന്നുണ്ടോ, അതിന് മറയായിട്ടാണോ ഈ ചായ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. അതാണ് ഞങ്ങൾക്കറിയാമെങ്കിലും എല്ലാവർക്കും അതുപോലെ അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ആ ചായയിലേക്ക് വിശദമായി കടക്കുന്നില്ല. പക്ഷേ ഒരു വാക്ക് ഞാൻ പറയാം, നിങ്ങൾ 2007 ഒരു പ്രസംഗം കേൾക്കുക, പ്രസംഗിക്കുന്നത് എ പി ഉസ്താദ് തന്നെ, ഏറ്റവും വലിയ നേതാവ് തന്നെ പ്രസംഗിക്കുന്നത്, കേട്ടോളൂ. മുജാഹിദികളോട് ഗണ്ണനം നടത്തരുത് എന്ന് മാത്രമല്ല, മുജാഹിദികളോട് ഉള്ള നിലപാടിൽ വരെ മാറ്റം വന്നു. ശരിക്കും കാണിച്ചു കൊടുക്കുക, 2007 പ്രസംഗവും 2015 പ്രസംഗവും തമ്മിലുള്ള ഡിഫറൻസ് എത്ര മാത്രമുണ്ട്. ആദർശ മുന്നേറ്റം ഉയർത്തുന്ന ചോദ്യം മറുപടി പറയാൻ, മുസ്ലിം ജമാഅത്തുകാരെ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. സ്ഥലം മുടക്കാൻ ഞങ്ങൾ വരില്ല, പെർമിഷൻ മുടക്കാൻ വരില്ല. ഞങ്ങൾ വേണമെങ്കിൽ പൈസ അങ്ങോട്ട് തരാം, എന്നാലും നിങ്ങൾ മറുപടി പറ രണ്ട് പ്രസംഗം തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആദ്യം 2007 പ്രസംഗം. ഈ പ്രസംഗത്തിന്റെ ആശയം എല്ലാവരും പറയുന്ന ആശയം തന്നെ, വഹാബിസത്തോട് കടുത്ത വിരോധം വേണം, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയോട് വലിയ വെറുപ്പ് വേണം. ഈ ആശയം അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയമാണ്. ഈ ആശയം കൃത്യമായി അന്ന് പറയുന്നു എന്ന് കേട്ടോളൂ. വിദഅത്തുകാരനെ ഒരുത്തൻ ബഹുമാനിച്ചാൽ ഫഖദ് അആന അല ഹദമിൽ ഈമാൻ, ഈമാൻ പൊളിച്ചു കളയുന്നതിന് അവൻ സഹായിച്ചവനായി പോകും എന്ന് തുടങ്ങി വിദഅത്തുകാരെ പ്രിയം വെക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നിരവധി ആയത്തിൽ പഠിപ്പിച്ചു, ഹദീസിൽ പഠിപ്പിച്ചു, സഹാബത്തിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു. ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ചെറുപ്പത്തിൽ തന്നെ ബിദ്അത്തുകാരോട് കടുത്ത വിരോധം വേണം എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവർക്കാണ്. അവിടത്തെ കാണാൻ പോകുന്ന സമയത്തൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് അതാണ്, വിദഗ്ധകാരെ വെറുക്കണം. അവർ വിദഗ്ധകാരെ വെറുക്കണമെന്നത് മടവൂർ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നതാണ്, അതാണ് എന്റെ ആശയം. മനസ്സിലായല്ലോ. ഇനി ലേറ്റസ്റ്റ് പ്രസംഗം, അത് മോന്റെ പ്രസംഗം. നേരത്തെ കേട്ട ഉപ്പന്റെ പ്രസംഗമാണ്, ഇനി വരുന്നത് മോനാണ്. മോനാകുമ്പോ ഒന്നുകൂടി പരിഷ്കരിച്ചിട്ടാണ് അത് കൊണ്ടുവരുന്നത്. മാറ്റം നിങ്ങൾക്ക് കാണാം. നമ്മളെ റോഡ് ശ്രദ്ധിക്കണം. പരമാവധി ആളുകളൊക്കെ ഗ്രൗണ്ടിലേക്ക് കയറി നിന്നാൽ വാഹനം ഓടിക്കോളും. വാഹനത്തിന് ഒരു കാരണവശാലും ബ്ലോക്ക് ഉണ്ടാക്കരുത്. ഇത് നമ്മള് വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ന് ഉച്ചക്കാണ് ഇതിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ അനൗൺസ് തുടങ്ങുമ്പോൾ തന്നെയാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. അപ്പോ ഇത്രേ ആവശ്യമുള്ളൂ, ചിലര് നമുക്ക് ഹെൽപ്പ് ചെയ്താൽ ആള് കൂടാൻ എന്ന് ഇപ്പൊ മനസ്സിലാക്കി തന്നല്ലോ. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്ത ഓർക്കും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയാം. അത് ഇൻഷാല്ലാ ഞാൻ പറയാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആർക്കാണ് പ്രശ്നം. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ഓർത്തോ. പോകട്ടെ, രഹസ്യമായിട്ട് പറയാം, ആരും കേൾക്കണ്ട. 1989 എന്തിനാ സമസ്തയിൽ പ്രസിഡന്റാക്കിയത്? ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഇ കെ ഉസ്താദ് അവർകൾ, ആ ഇ കെ ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ, അവര് മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മഹല്ലായ മഹല്ലുകൾ മുഴുവനും മടിച്ച് തൂഫാനാക്കി, ഒരുപാട് ജുമുഅകൾ മുടക്കി. സൗഹൃദ ചായ വാരുമ്പോഴും പള്ളി പൂട്ടിക്കെടുക്കുകയാണ്. ഇവിടെ ആലോചിച്ചോക്ക്, കരിപ്പൂരിൽ ഞാൻ പ്രസംഗിച്ചു, ഞങ്ങൾ ആദർശ മുന്നേറ്റം നടന്നു കഴിഞ്ഞയാഴ്ച. കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച്. എന്താണ്, എയർപോർട്ട് പൂട്ടാൻ പാടില്ല, വലിയ വിമാനങ്ങൾ ഇറങ്ങണം. പക്ഷേ കരിപ്പൂരിലെ ജുമുഅത്ത് പള്ളി അപ്പോഴും പൂട്ടിക്കിടക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്ര സങ്കടം. ഖതീബ് ഖുത്ബ ഓതാൻ വേണ്ടി വരുമ്പോ മിമ്പർ ഫുൾ, എല്ലാരും കയറി മിമ്പറിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഖതീബ് എങ്ങനെ കയറാനാ? ഈ കോലത്തിൽ എല്ലാ സൗഹൃദവും തകർത്തവർ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ സൗഹാർദ്ദ ചായ പാരുന്നതിന് മുമ്പ് സുന്നികൾ തമ്മിലുള്ള സൗഹൃദം ഇവിടെ ഊട്ടിയുറപ്പിക്കാൻ ആ വരക്കൽ മക്കാമിൽ നിന്ന് പോയി സിയാറത്ത് ചെയ്യാൻ മുസ്ലിം ജമാഅത്ത് നേതാക്കൾ മനസ്സ് കാണിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. സുന്നികൾ അവരിവിടെ ഐക്യത്തിലാവണം.
പക്ഷേ അതിനെ ഐക്യത്തിനെതിരിൽ പ്രവർത്തിച്ചവർ വഹാബിയാക്ക കാര്യമായിട്ട് ചായ കൊടുത്തത് ശൂന്യങ്ങളാരും പോയിട്ടില്ല. ഈ കോലത്തിലായില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വഹാബിനെ വെറുക്കണം, ജമാഅത്തെ ഇസ്ലാമിയെ വെറുക്കണം എന്ന് സി എം വലിയുല്ലാഹി എന്നെ പഠിപ്പിച്ചു. സി എം വലിയുല്ലാഹിയെ പേര് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല, അത് വേറൊരു കാര്യം, അത് ഞാൻ വരാം. പക്ഷേ ഈ ആശയം ഇതാര് പഠിപ്പിച്ച ആശയ? ഇ കെ ഉസ്താദ് അതാ പഠിപ്പിച്ചത്, അതാണ് കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചത്, അതാണ് മഹാനായ മുഹിയുദ്ദീൻ ഷൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉന്നയിൽ പറഞ്ഞത്. ഒരു വഹാബി അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ഒരു വഴിയിൽ വരുന്നുണ്ടെങ്കിൽ നീ ആ വഴി തന്നെ മാറിപ്പോകണമെന്ന് മഹാനായ ഖുത്ബുല്ല ഖുതാബ് ഔഫുൽ അലം ഷൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ അവര് പഠിപ്പിച്ചു. അതാ മുത്തനബി പഠിപ്പിച്ചത്, മൻ വഖറ സാഹിബ ബിദ്ആ, പുത്തൻവാദിയെ ഒരാൾ ആദരിച്ചാൽ ആ ആദരിച്ചത് കാരണം ഫഖദ് അലാ ഹദബിൽ ഇസ്ലാം, അവൻ ദീനനെയാണ് പൊളിച്ചതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് പുത്തൻവാദി എന്നല്ല, ആ വ്യക്തിയോടുള്ള ഉറപ്പല്ല, ആ വ്യക്തിയിലുള്ള ആദർശം, അത് അല്ലാഹുവിന്റെ റസൂലിനെതിരെയുള്ള ആദർശമാണ്. ആ ആദർശം ഉണ്ടാകുമ്പോ അയാളോട് വെറുപ്പ്, അയാളോട് തന്നെ വെറുപ്പ്, മനസ്സിലായോ? ആ ആദർശത്തിൽ നിന്ന് അയാൾ മാറിയാലോ ഒരു കുഴപ്പമില്ല, നമുക്കയാളോട് ഇഷ്ടമാണ്, മനസ്സിലായോ? അപ്പോ അത് വേറെ കാര്യം കൂടെ അതിലുണ്ട്. ഈ പുത്തൻവാദികളോടുള്ള നമ്മുടെ അടുപ്പം അറിയാതെ നമ്മുടെ ഈമാൻ കൊള്ളയടിക്കപ്പെടും, അത് ഏറ്റവും വലിയ നഷ്ടമല്ലേ നമുക്കുണ്ടാവുക? എല്ലാവരും നമ്മളെ സഹായിച്ച് നമുക്ക് സംഘടനയും സെറ്റപ്പ് ഒക്കെ ഉണ്ടായി, എല്ലാ മെമ്പർ സ്ഥാനവും നമുക്ക് കിട്ടി, പക്ഷേ നമ്മുടെ ആക്രമത്ത് നശിച്ചു പോയാൽ ഇതുകൊണ്ട് എന്തുണ്ടാവാനാ ഇവിടെ? അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പുത്തൻവാദികളോടുള്ള സമീപനം, അതിന്റെ പേരിൽ സമസ്തയിൽ പിളർപ്പുണ്ടാക്കിയ ആളുകൾ, അതിൽ 110 ആണെന്ന് പറയുന്ന ആളുകൾ 2015 എസ് വൈ എസിന്റെ സെക്രട്ടറിമാരിൽ, എസ് വൈ എസ് പറഞ്ഞാൽ ഇനി പേര് എസ് വൈ എസ് നോക്കണ്ട, മുസ്ലിം ജമാഅത്ത് എന്ന് പറയാം, എന്നാ സുഖ, നല്ലൊരു പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാൾ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി, അയാൾ പറയുന്നത് കേട്ടോളൂ, പുത്തൻവാദിയെ വെറുക്കണ്ട, പുത്തൻവാദിയെ വെറുക്കണ്ട, അവന്റെ ആശയത്തെ വെറുത്താൽ മതി. ആശയം എന്ന് പറഞ്ഞ സാധനം എങ്ങനെ, ഈ വായുവിൽ തൂക്കിക്കെടുക്കുന്ന സാധനം തന്നെ, അതൊരാളെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സാധന, അതുകൊണ്ടാണ് അത് ഉള്ളാളെ വെറുക്കണം എന്ന് പറഞ്ഞത്. അത് അദീൻ റസൂലും പഠിപ്പിച്ചതാ, അതിപ്പോ എല്ലാരും അംഗീകരിച്ചില്ലേ? തീവ്രവാദത്തിന്റെ വഴിയിലാണ് അവരുള്ളതെന്ന് പറയാത്തവരുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വിഷയം എന്താണ്? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും താബിഈങ്ങളും ഇമാമിങ്ങളും പഠിപ്പിച്ച ആശയത്തെ എതിർത്ത പ്രസംഗം. ഇന്നും യൂട്യൂബിൽ ഈ പ്രസംഗം ലഭ്യമാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ മുഴുവൻ അത് നിങ്ങളെ കയ്യിൽ തരാം. എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരാ, പ്രിയപ്പെട്ട എസ് വൈ എസുകാരാ, ഔസാദ് അഹ്സനി അഹ്സനി അല്ലെന്ന് പറഞ്ഞാൽ ഇതിന് മറുപടിയാകൂല, ഒന്നും മറുപടിയാകൂല. ഇതിന് പറയുന്ന പോയിന്റ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ വെറുക്കണ്ടെന്നാണ്. ഇതിനാണോ നിങ്ങൾ ഇവിടെ സമസ്ത വേറെ ഉണ്ടാക്കിയത്? ഇതിനാണോ നിങ്ങൾക്ക് ആളുകൾ പൈസ തന്ന് സ്ഥാപനം ഉണ്ടാക്കിയത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ആണ് പറയുന്നത് കേട്ടോ, വഹാബിയായ ഒരാളോ മൗദൂദിയായ ഒരു മനുഷ്യനോ ഉണ്ടെങ്കിൽ അവനെയും നീ വെറുക്കണ്ട, അവന്റെ ആശയത്തെ വെറുത്താൽ മതി, ആ മനുഷ്യനോട് നിനക്ക് സഹതാപം ഉണ്ടാകണം. പാവം മനുഷ്യൻ, അയാളുടെ വിശ്വാസം പിഴച്ചുപോയല്ലോ, റബ്ബേ നന്നാക്കി കൊടുക്കണേയല്ലോ, ആ മനുഷ്യന് വേണ്ടിയും നീ ദുആ ചെയ്യണം. അങ്ങനെ എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുള്ള ശത്രുക്കളായി ആരെയും കാണാത്ത അവിശ്വാസത്തോടും. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് സമസ്തയിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത് നിങ്ങൾ? പോകട്ടെ, ശത്രുക്കളായി ആരെയും കാണാതെ നിങ്ങൾ മുഴുവൻ സുന്നികളും ശത്രുക്കളാക്കിഞ്ഞ ഈ വഹാബിനെ നിങ്ങൾ ആർക്കാണ് ഇവിടെ വ്യത്യാസമുണ്ടായി? സി എം വലിയുള്ള പഠിപ്പിച്ചത് വെറുക്കണമെന്നാണെന്ന പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? ഈ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? ആശയത്തെ വർത്താവ്, അങ്ങനൊരു സംഗതി ഇല്ല. നമ്മളെ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ ഭാഗത്തേക്ക് ഇരിക്കാം, കുറഞ്ഞ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എന്താ സംഭവം? ഇതാ ഞങ്ങൾ പറഞ്ഞു, പഴയ കാലം ഉണ്ടല്ലോ, ആ കാലം കഴിഞ്ഞുപോയി. അതിന് ഇയാൾ തന്നെ പറയുന്നുണ്ട്, നേരത്തെ ഞങ്ങൾ കണ്ട ഹക്കീം അസ്ഹരി,